ഉത്സവത്തിൽ വയനാട്ടിലെ കോൺക്ലേവ് വളരെ വിജയകരമായിരുന്നു. ഒരു വർഷം മുമ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ആഹ്വാനമാണ് നൽകിയത്. അത് എല്ലാവരും ചേർന്ന് എടുത്ത ഒരു തീരുമാനമായിരുന്നു. കാരണം ഇത് പ്രവർത്തകരുടെ തിരഞ്ഞെടുപ്പാണ്, പ്രവർത്തകരാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അപ്പോൾ ആ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു വമ്പിച്ച വിജയം നേടാൻ വേണ്ടി ഒരുമിച്ച് ഒറ്റക്കെട്ടായി പോകണമെന്നുള്ള തീരുമാനമാണ് എടുത്തത്. അപ്പോൾ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ആ സ്പിരിറ്റ് കളയാൻ പാടില്ല. ആ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട സന്ദർഭമാണ്. കേരളം കണ്ട ഏറ്റവും വലിയ ജനവിരുദ്ധമായൊരു ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത്. ആ ഗവൺമെൻറ്റിനെതിരായ ജനവികാരം അതിശക്തമാണ്. ആ ജനവികാരത്തെ മനസ്സിലാക്കിക്കൊണ്ട് വളരെ ഗൗരവത്തോടെ പാർട്ടി ഒരുമിച്ച് പോകേണ്ട ഒരു സന്ദർഭമാണ്. ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചിടത്തോളം വളരെ ആശാവഹമായ പുരോഗതി UDF ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അവസരമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായം, എല്ലാവരും യോജിച്ച് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കണം. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ചർച്ചകൾ ചെയ്ത് പരിഹരിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ നമ്മളുടെ വലിയ ലക്ഷ്യത്തിലേക്ക് പോകുന്ന അവസരത്തിൽ അതിന് വിഘാതമുണ്ടാക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വയനാട് കോൺക്ലേവിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും പ്രവർത്തിക്കണം. ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവരെ ചർച്ച ചെയ്ത് പരിഹരിക്കണം. അല്ലാതെ നമ്മൾ ഈ പ്രശ്നങ്ങൾ വഷളാക്കിക്കൊണ്ട് പോകുന്നത് ഒരിക്കലും ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം ധാരാളം പ്രവർത്തകന്മാർക്ക് അസംതൃപ്തി ഉള്ളവരും, അതൊക്കെ സ്വാഭാവികമാണ്. അവരെല്ലാം കൂട്ടി യോജിപ്പിച്ചു കൊണ്ട് പോകുന്ന ഒരവസ്ഥാവിശേഷമാണ് കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിനെ നോക്കി കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് അതിശക്തമായ തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. ജനങ്ങൾ അതിനെ പൂർണ്ണമായി അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരുമിച്ച് പോകേണ്ട ഒരു അവസരമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതാണ് ഇന്ന് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്. അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നേതാക്കളും പ്രവർത്തകന്മാരും ഒരുമിച്ച് ശ്രമിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അല്ല, പാർട്ടിക്കകത്ത് പറയുന്ന കാര്യങ്ങൾ പുറത്തു വരാൻ പാടില്ല. പാർട്ടിക്കകത്ത് ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യും. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടി, എന്നാൽ KPC പ്രസിഡന്റ് പറഞ്ഞത് ശരിയാണ്, ഒരു ജനാധിപത്യ പാർട്ടിയാണ്. പാർട്ടിക്കകത്ത് അവരുടെ അഭിപ്രായങ്ങൾ പറയും. പക്ഷെ അതെല്ലാം നടന്നതും നടക്കാത്തതുമായ കാര്യങ്ങൾ ഒടുപ്പും തൊങ്ങലും വെച്ച് പുറത്തു വരുന്നത് ഒരിക്കലും ശരിയല്ല. ഏതായാലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നോക്കിക്കണ്ടുകൊണ്ട് വയനാട് കോൺക്ലേവിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. സ്വാഭാവികമായും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം. എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകണം. ആരെയും മാറ്റി നിർത്താൻ പാടില്ല. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകണം എന്ന് അതാണ് ഇന്ന് പാർട്ടിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അല്ല, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അത് പോകുന്നത് ശരിയുമല്ല. ഇന്നിപ്പോൾ ആവശ്യം എല്ലാവരും യോജിച്ച് പ്രവർത്തിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുക എന്നുള്ളതാണ്. അതുണ്ടാക്കാൻ തീർച്ചയായിട്ടും ശ്രമങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടെടുത്ത ഒരു തീരുമാനമായിരുന്നു ഒരു വർഷം മുമ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനാണ് പ്രാധാന്യം. അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കണം. എന്തെങ്കിലും തർക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ അതെല്ലാം ഒരുമിച്ചിരുന്ന് പറഞ്ഞ് പരിഹരിച്ച് പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോവുകയും ജനങ്ങളും പ്രവർത്തകരും ആഗ്രഹിക്കുന്ന തരത്തിൽ നമ്മളെല്ലാവരും, ഞാനടക്കം, എല്ലാവരും പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും അടിയന്തരമായ ആവശ്യം.